കട്ടകചെടിക്ക് ഈ ഒരു വളം കൊടുക്കുകയാണെങ്കിൽ പറിച്ചാലും പറിച്ചാലും തീരാത്തത്ര മുളക് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ചെറിയ ചട്ടിയിൽ നട്ടുപിടിപ്പിച്ച ഒരു മുളക് ചെടിയാണ്. അതിൽ നിറയെ മുളക് കായ്ച്ചിട്ട് കാണുന്നില്ല. ആദ്യഘട്ടത്തിലുള്ള വളർച്ചയ്ക്ക് നമുക്ക് കടല പിണ്ണാക്ക് പൊളിപ്പിച്ചിട്ട് പത്തിരട്ടി വെള്ളമൊഴിച്ച് നീർപ്പിച്ചതിന് ശേഷം ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വളർന്ന് വലുതാകുന്നതായി. പൂവിട്ട് തുടങ്ങാറാകുന്ന സമയത്ത് മുളക് ചെടിയുടെ തലപ്പ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിരവധി ബ്രാഞ്ചസ് ആയിട്ട് ഇത് കണ്ടില്ലേ, ഈ രീതിയിൽ നല്ല പോലെ വളർന്നു വരുന്നതായിരിക്കും മുളക് ചെടി. ഇതിപ്പോ നോക്കൂ, എല്ലാ ബ്രാഞ്ചിലും ധാരാളം മുളക് പിടിച്ചിട്ടുണ്ട്. ചെറിയ ചെറിയ മുളകുകൾ കാണുന്നില്ലേ, നിറയെ മുളക് പിടിച്ചിട്ടുണ്ട്. ഈ രീതിയിൽ കായ്പിടുത്തം ഉണ്ടാവുന്ന സമയത്ത് 10 ദിവസത്തിലൊരിക്കൽ 5 ഗ്രാം വീതം കുമ്മായം തടത്തിലിട്ടിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. ധാരാളം കാൽസ്യത്തിന്റെ ആവശ്യമുള്ള ഒരു സമയമാണ് ഈ പൂപിടുത്തവും കായ്പിടുത്തവും ഉള്ള സമയത്ത്. അല്ലാത്ത പക്ഷം മുരടിപ്പ് കണ്ടുവരാറുണ്ട്. പൂപിടുത്തവും കായ്പിടുത്തവും തുടങ്ങുന്നത് മുതല് 5 ഗ്രാം എപ്സം സാൾട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയതിനു ശേഷം മാസത്തിൽ ഒരു തവണ തടത്തില് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല വലുപ്പത്തിലുള്ള പൂക്കൾ ഉണ്ടാവുകയും നല്ല രീതിയിൽ പരാഗണം നടക്കുകയും നല്ല വലുപ്പത്തിലുള്ള മുളക് ഉണ്ടാവുകയും ചെയ്യും. വാട്ടരോഗത്തിൽ നിന്നും നമ്മുടെ മുളക് ചെടിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് 10 ദിവസത്തിലൊരിക്കൽ 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തിയതിന് ശേഷം ഇലകളിലും തണ്ടുകളിലും സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. തടത്തിൽ ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ പറിച്ചു നടാൻ പാകത്തിലുള്ള മുളക് ചെടികൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് എങ്ങനെ നമുക്ക് ഗ്രോ ബാഗിലോട്ടേക്ക് നട്ടുപിടിപ്പിക്കാം എന്ന് നോക്കാം. കാരണം ഗ്രോ ബാഗിൽ നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനുണ്ട്. അപ്പോ സൂര്യപ്രകാശം പോലെ തന്നെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നീർവാർച്ചയുള്ള മണ്ണ്. അപ്പൊ നല്ല രീതിയിൽ നീർവാർച്ച ഉണ്ടെങ്കിൽ മാത്രമേ വേരഴുകൽ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല കരുത്തോടുകൂടി മുളക് ചെടി വളരുകയുള്ളൂ. അപ്പൊ പോട്ടിമിക്സിനായിട്ട് എടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാല് 2 ഭാഗം മണ്ണ്, 1 ഭാഗം ചകിരിച്ചോറ്, 1 ഭാഗം ചാണകപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഈ രീതിയിൽ തന്നെ നമ്മൾ എടുക്കുവാനായിട്ട് ശ്രമിക്കണം. അപ്പൊ മണ്ണെടുക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഭൂനിരപ്പിൽ നിന്ന് 1-5 ഇഞ്ച് താഴെ വരെ മാത്രമേ നമ്മൾ കുഴിച്ചെടുക്കുവാനായിട്ട് പാടുള്ളൂ. അതിന് താഴോട്ട് കുഴിച്ചിട്ട് കിട്ടുന്ന മണ്ണൊന്നും അത്ര ഗുണനിലവാരമുള്ളതായിരിക്കുകയില്ല. അതിനുശേഷം നമ്മൾ ചകിരിച്ചോറിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിന്റെ രട്ടിരട്ടിയോളം വെള്ളം പിടിച്ചു നിർത്താനുള്ള ഒരു കഴിവ് ഈ ഒരു ചകിരിച്ചോറിനുണ്ട്. അപ്പൊ തടത്തിൽ എപ്പോഴും ഒരു ഈർപ്പം ഉണ്ടാവുകയും ചെയ്യും, നല്ല രീതിയിലുള്ള നീർവാർച്ചയും ഉണ്ടാവുന്നതായിരിക്കും. എല്ലാത്തരം മൂലകങ്ങളും അടങ്ങിയ ഒരു ജൈവവളമാണ് നമ്മുടെ ചാണകപ്പൊടി. ഇതില് മറ്റൊരു സാധനം ചേർത്ത് കൊടുക്കുന്ന എന്താണെന്ന് വെച്ചാല് ഇത് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും മിക്സ് ചെയ്ത് വെച്ചൊരു വളമാണ്. അപ്പൊ ഇതൊരു 2 പിടി ഒരു 100 ഗ്രാം അളവിലാണ് കൊടുക്കുന്നത്. അതായത് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും. എല്ലുപൊടിയിൽ ധാരാളം ഫോസ്ഫറസും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിലുള്ള വേര് വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്കില് മണ്ണിൽ നിന്ന് വരുന്ന പലവിധ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ്. കൂടാതെ നല്ലൊരു ജൈവവളം കൂടിയാണ്. അപ്പൊ ഇത് രണ്ടും ചേർക്കുവാനായിട്ട് മറക്കരുത്. അടിവളത്തിൽ തന്നെ ചേർത്ത് കൊടുക്കേണ്ടതാണിത്. അടുത്തതായിട്ട് പോട്ട് മിക്സ് ചേർത്ത് കൊടുക്കുന്നത് മൈക്രോ ന്യൂട്രിയൻസ് ആണ്. അപ്പൊ വളരെ ചെറിയ തോതിൽ മാത്രമേ ആവശ്യമുള്ളൂ എങ്കിൽ പോലും നല്ല രീതിയിലുള്ള പൂപിടുത്തത്തിനും പൂക്കൾ കൊഴിയാതെയും നല്ല രീതിയിൽ പെൺപൂക്കൾ വിരിയാനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു മൈക്രോ ന്യൂട്രിയൻസ് പോട്ട് മിക്സിൽ തന്നെ ചേർത്ത് കൊടുക്കുന്നത്. 3 ഗ്രാം അളവിൽ നമ്മളിത് പോട്ടി മിക്സിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ ഞാൻ ഇത് ഈ പോട്ടി മിക്സിന്റെ കൂട്ടത്തിൽ തന്നെ ചേർത്ത് കൊടുക്കുകയാണ്. നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. അപ്പൊ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മളിത് നനച്ചിട്ട് 2 ദിവസം വെച്ചതിന് ശേഷം മാത്രമാണ് മുളക് ചെടി നട്ടുപിടിപ്പിക്കേണ്ടത്. പോട്ടി മിക്സിൽ നമ്മൾ ചേർക്കാനായിട്ട് മണ്ണെടുക്കുന്ന സമയത്ത് കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ ഈ ചേർക്കുന്ന വളങ്ങളൊക്കെ വലിച്ചെടുക്കുവാനുള്ള ഒരു പ്രാപ്തി ചെടികളുടെ വേരുകൾക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ഈ രീതിയിൽ നനച്ചിട്ട് നമുക്ക് 2 ദിവസം വെക്കേണ്ടതാണ്. അപ്പൊ ഈ രീതിയിൽ 2 ദിവസം നനച്ചു കൊടുത്ത പോട്ടി മിക്സ് ആണിത്. നമുക്ക് ഇതിലോട്ടേക്ക് ചെടി നട്ടുപിടിപ്പിക്കാം. അപ്പോ നമ്മള് ഒരു മുളക് ചെടിയൊക്കെ നട്ടുപിടിപ്പിക്കുന്ന സമയത്ത് വളരെ ചെറിയ ഗ്രോ ബാഗ് എടുക്കുവാനായിട്ട് പാടില്ല. 40x24x24 cm അളവിലുള്ള ഗ്രോ ബാഗ് തന്നെ നമ്മൾ എടുക്കുവാനായിട്ട് ശ്രമിക്കണം. അപ്പൊ വേറൊന്നും പൊട്ടാതെ ഒരു മുളക് ചെടി എടുത്തിട്ടുണ്ട്. നമുക്കിത് നട്ടുപിടിപ്പിക്കാം. നല്ല രീതിയിൽ ഉറപ്പിച്ചു കൊടുക്കുക, വെള്ളം നനച്ചു കൊടുക്കുക. അപ്പൊ അടുത്തതായിട്ട് മൈക്രോ ന്യൂട്രിയന്റ് കൊടുക്കേണ്ട ഒരു പ്രായമാണിത്. അതായത് പൂക്കൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു 3 ഗ്രാം അളവിൽ മൈക്രോ ന്യൂട്രിയന്റ് എടുത്തിട്ടുണ്ട്. അളവ് കൂടിപ്പോകരുത്, തണ്ടിൽ നിന്ന് മാറിയിട്ട് വേണം നമ്മൾ ഇത് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് മാസത്തിൽ 1 തവണ ഇത് മണ്ണിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പൊ നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവുകയും പൂക്കളൊന്നും കൊഴിയാതെയും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. തണ്ടിനോട് അടുപ്പിച്ചിടാൻ പാടില്ല. വെള്ളം ഒഴിച്ചു കൊടുക്കാം.
അപ്പൊ രണ്ടാഴ്ചയിൽ ഒരിക്കൽ കൊടുക്കുന്ന വളപ്രയോഗമൊക്കെ ഇതിന് ചെയ്ത് കഴിഞ്ഞതാണ്. ഇപ്പൊ ഞാൻ ഈ മൈക്രോ ന്യൂട്രിയൻസ് മാത്രമാണ് ഇപ്പൊ കൊടുത്തിട്ടുള്ളത്. അഴുകിയാല് പെട്ടെന്ന് വളമായി തീരുന്ന പച്ചിലകള് നമുക്ക് പൊതയിട്ട് കൊടുക്കാവുന്നതാണ്. ഈ രീതിയിൽ പുതയിട്ട് കൊടുക്കുന്ന സമയത്ത് മണ്ണിൽ സൂക്ഷ്മാണുക്കളുടെ വംശവർദ്ധനം ഉണ്ടാവുകയും മികച്ച വിളവ് ഉണ്ടാവുകയും ചെയ്യും. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് തണ്ടിൽ നിന്ന് മാറിയിട്ട് തന്നെ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. മുരടിപ്പൊന്നുമില്ലാതെ നല്ല രീതിയിൽ മുളക് പിടിക്കുവാനായിട്ട് നമുക്ക് കുമ്മായം മാസത്തിൽ ഒരു തവണ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഒരു 30 ഗ്രാം അളവിലാണ് ഞാൻ മുളക് ചെടിയുടെ തടത്തിൽ കുമ്മായം ചേർത്ത് കൊടുക്കുന്നത്. തണ്ടിൽ നിന്ന് മാറിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് വലിയ ചാക്കൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ 2 മുളകൊക്കെ നട്ടുപിടിപ്പിക്കാവുന്നതാണ്. കുമ്മായം ചേർത്തതിന് ശേഷം വെള്ളം ഒഴിച്ചു കൊടുക്കണം. മുളക് ചെടിയിൽ ധാരാളം പൂക്കളും കായ്കളും ഉണ്ടാകുവാനായിട്ട് നമുക്ക് ജൈവ സ്ലറി 2 തവണ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്, നീർപ്പിച്ചതിന് ശേഷം. അപ്പൊ മുളക് ചെടിയിൽ മുളക് ഉണ്ടായി തുടങ്ങുമ്പോൾ തന്നെ കൂടുതൽ മൂപ്പ് എത്തുന്നതിന് മുന്നേ തന്നെ നമ്മൾ അത് പറിച്ചെടുക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം അത് ചെടിക്കൊരു ക്ഷീണമായിരിക്കും, 2ാം ഘട്ട പൂവിടുത്തത്തെ അത് ബാധിക്കുകയും ചെയ്യും. അപ്പൊ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും മുരടിച്ച ബ്രാഞ്ചൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് കട്ട് ചെയ്ത് മാറ്റേണ്ടതാണ്. അപ്പൊ പുതിയ ബ്രാഞ്ചുകൾ വരികയും അതിലൊക്കെ ധാരാളം പൂക്കളും കായ്കളും ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും. നമുക്ക് കുറച്ച് ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്ന വളത്തില് ചെടികളുടെ സമഗ്രമായ വളർച്ചയ്ക്ക് അത്യാവശ്യമായ NPK മൂലകങ്ങള്, ദ്വിതീയ മൂലകങ്ങള്, സൂക്ഷ്മ മൂലകങ്ങള് കൂടാതെ സൂക്ഷ്മാണുക്കളും നിറയെ അടങ്ങിയ ഒരു വളമാണ്. അപ്പൊ 3 ദിവസത്തിലൊരിക്കൽ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പൂകൊഴിച്ചിലൊന്നും ഇല്ലാതെ എല്ലാം തന്നെ കായ്കളായിട്ട് ഉണ്ടാവും. വളം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബക്കറ്റില് 1/2 കിലോഗ്രാം അളവിൽ എല്ല് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ല് പൊടിയിൽ ധാരാളം ഫോസ്ഫറസ് ആണ് അടങ്ങിയിരിക്കുന്നത്. നല്ല രീതിയിൽ പൂവെടുത്തും കായ്പിടുത്തും ഉണ്ടാകുവാനായിട്ട് ഇത് സഹായിക്കുന്നു. അടുത്തതായിട്ട് 1 കിലോഗ്രാം അളവില് കടലപ്പിണ്ണാക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 1/2 കിലോഗ്രാം അളവില് വേപ്പിൻ പിണ്ണാക്കാണ്. കടലപ്പിണ്ണാക്കിൽ ധാരാളം നൈട്രജൻ ആണ് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച രീതിയിലുള്ള വളർച്ചയാണ് ചെടികൾക്ക് ഉണ്ടാകുന്നത്. കൂടാതെ വേപ്പിൻ പിണ്ണാക്കിൽ ധാരാളം പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള കായ്ഫലം ഉണ്ടാകുവാൻ ഇത് സഹായിക്കുന്നു. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് 150 ഗ്രാം അളവിൽ, അതായത് 3 അച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ നല്ല രീതിയിൽ ഫെർമെന്റേഷൻ നടക്കുവാനും ജീവാണുക്കളുടെ വംശവർദ്ധനവിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ശർക്കര ചേർത്ത് കൊടുക്കുന്നത്. കൂടാതെ ദുർഗന്ധമില്ലാത്തൊരു വളമായിട്ട് നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. ഇനി ഇതിലേക്ക് പുളിപ്പിക്കുവാൻ വേണ്ടിയിട്ട് 5 ലിറ്റർ വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ ഈ രീതിയിൽ പുളിപ്പിച്ചിട്ട് വളങ്ങൾ കൊടുക്കുന്ന സമയത്ത് ചെടികളുടെ വേരുകൾക്ക് നല്ല രീതിയിൽ അത് വലിച്ചെടുക്കുവാനുള്ള ഒരു പ്രാപ്തി ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മൾ 5 ദിവസം പുളിപ്പിക്കുവാനായിട്ട് വെക്കേണ്ടതാണ്. അപ്പോൾ ഡെയിലി നമ്മൾ ഈ രീതിയിൽ ഒരു തവണ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ 5 ദിവസം പുളിപ്പിക്കുന്ന സമയത്ത് ഈ ഒരു വളത്തിന്റെ വീര്യം കൂടുകയും നമുക്ക് ചെറിയ ചെടികൾക്കാണെങ്കിൽ 15 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് നീർപ്പിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. വലിയ ചെടികൾക്കാണെങ്കിൽ നമുക്കൊരു 10 ഇരട്ടി വെള്ളം ഒഴിച്ച് നീർപ്പിച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു വളം കൊടുക്കുവാനായിട്ട്. അടച്ചിട്ട് നമുക്ക് തണുത്ത് സൂക്ഷിക്കാം 5 ദിവസം. മഞ്ഞളിച്ചതും പഴകിയതുമായ ഇലകൾ യഥാസമയം കട്ട് ചെയ്ത് നീക്കേണ്ടതാണ്. തടത്തിൽ പുതയിട്ട് കൊടുക്കാൻ മറക്കരുത്. നമുക്ക് കരിയില ലഭ്യമല്ലെങ്കിൽ നമുക്ക് പേപ്പർ പീസ് ഇട്ട് കൊടുക്കാവുന്നതാണ്, കാർഡ്ബോർഡിന്റെ പീസ് ഇട്ട് കൊടുക്കാവുന്നതാണ്, ഉണങ്ങിയ പുല്ലിട്ട് കൊടുക്കാം. കൂടാതെ ശീമക്കൊന്ന ഇല കിട്ടുകയാണെങ്കിൽ അത് നമുക്ക് പുതയിട്ട് കൊടുക്കാവുന്നതാണ്. ചകിരി ലഭ്യമാവുകയാണെങ്കിൽ നമുക്ക് ചകിരി വെള്ളത്തിലിട്ട് അതിന്റെ പുളിപ്പ് മാറ്റിയതിന് ശേഷം നമുക്ക് തടത്തിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല്, മുളക് ചെടിയുടെ ആരോഗ്യത്തിന് പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് മൂപ്പെത്തിയ മുളകുകൾ യഥാസമയം നമ്മൾ പറിച്ച് മാറ്റേണ്ടതാണ്. അല്ലെങ്കിൽ അത് പുതിയ പൂപിടുത്തത്തെയും കായ്പിടുത്തത്തെയും ബാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പുളിപ്പിച്ച വളം റെഡിയായിട്ടുണ്ട്. ഇതിൽ നിന്നും 1 കപ്പ് എടുത്തതിന് ശേഷം 10 കപ്പ് വെള്ളം ഒഴിച്ച് നീർപ്പിച്ചിട്ട് വേണം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുവാനായിട്ട്. വളരെ ചെറിയ ചെടിയാണെങ്കിൽ നമുക്ക് 15 ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് നീർപ്പിച്ചിട്ട് കൊടുക്കേണ്ടതാണ്. 1 കപ്പ് വളം എടുത്തിട്ടുണ്ട്. ഇത് 10 ഇരട്ടി വെള്ളത്തിലോട്ടേക്ക് നീർപ്പിക്കുവാണ്. ഇത് നമുക്ക് മുളക് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. 3 ദിവസത്തിലൊരിക്കലാണ് നമ്മൾ ഈ വളം കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു 5 മുളക് തൈകൾ ഉള്ളതാണെങ്കിൽ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിന് നമുക്ക് മാർക്കറ്റിൽ നിന്ന് മുളക് വാങ്ങിക്കേണ്ടി വരില്ല. നമുക്കറിയാവുന്ന കാര്യമാണ് ധാരാളം കീടനാശിനികൾ അടിച്ചിട്ടാണ് നമുക്ക് മാർക്കറ്റിൽ നിന്നും മുളക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള മുളക് വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുവാനായിട്ട് നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടതാണ്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുതേ. സബ്സ്ക്രൈബിന്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണും അതിന്റെ കൂടെയുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.